1996 ഡിസംബർ മാസം 26 ബോൾഡർ കൊളറാഡോ എന്ന സിറ്റിയിലെ പാറ്റ്സി എന്നയാളുടെ വീട്ടിലെ പടിക്കെട്ടിൽ നിന്നും ഒരു ലെറ്റർ അയാൾക്ക് കിട്ടുകയാണ്. അവർ ആ ലെറ്റർ ഓപ്പൺ ചെയ്ത് വായിച്ച ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് തന്റെ മകളെ കാണാനില്ല എന്ന ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയാണ്. ഇത് നടക്കുന്നത് അതിരാവിലെ ഒരു 5:52 ആ സമയത്ത് അവരുടെ വീട്ടിലുണ്ടായിരുന്നത് കാണാതായി എന്ന് പറയപ്പെടുന്ന കുട്ടിയുടെ അച്ഛനായ ജോൺ, അമ്മയായ ലെറ്റർ കിട്ടിയ പാറ്റ്സി, അവളുടെ സഹോദരനായ ബർക്ക്. കംപ്ലൈന്റ് ചെയ്ത് ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞ് കാണാതായ കുട്ടിയുടെ ജീവനറ്റ ശരീരം അവർക്ക് കിട്ടുകയാണ്. ഇതിൽ വളരെ ദാരുണമായ കാര്യം, ആ കുഞ്ഞിന്റെ ശരീരം കിട്ടിയത് മറ്റെവിടെയുമല്ല, അവരുടെ തന്നെ വീടിന്റെ ബേസ്മെന്റിൽ നിന്നാണ്. ഈ ഒരു കേസിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റ് അവസാനം വരുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അവളുടെ വായിൽ പ്ലാസ്റ്റിക് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. കഴുത്തിൽ കയറുകൊണ്ട് ഞെരിച്ചതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. അവളുടെ അച്ഛനായിരുന്നു ആദ്യം ഈ ഒരു അവസ്ഥയിൽ അവളെ കണ്ടത്. മരിച്ചത് ആ സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാലതാരമായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾക്കായി നടത്തുന്ന സൗന്ദര്യ മത്സരത്തിൽ 5 തവണയിലേറെ ജയിച്ച കുട്ടിയായിരുന്നു ഇത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അവളുടെ തലയിൽ ശക്തമായ രീതിയിൽ അടി കൊണ്ടിട്ടുണ്ട്. മാത്രമല്ല കയറുകൊണ്ട് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിയാണ് അവൾ മരിച്ചിരിക്കുന്നത്. കൂടാതെ അവളുടെ ഡ്രസ്സിൽ ബന്ധമില്ലാത്ത ഒരാളുടെ DNA കണ്ടുപിടിക്കുന്നു. ഈയൊരു DNA വെച്ചുകൊണ്ട് FBI ചെയ്തത് അവളുടെ പക്കലുള്ള കുറ്റവാളികളുടെ DNA ഇത് മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു. ഏകദേശം 75 ലക്ഷം സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് പോലും ഈ ഒരു DNA യാതൊരു രീതിയിലും അത് മാച്ചായില്ല. കൂടാതെ കൊലപാതകം നടന്ന സ്ഥലത്ത് രണ്ടുപേരുടെ ഫുട്പ്രിന്റ്സ് ഉണ്ടായിരുന്നു. അവളുടെ റൂമിൽ ആ വീട്ടുകാരുടേതല്ലാത്ത ഒരു റോപ്പും കണ്ടുപിടിക്കുന്നു. എങ്കിലും പുറത്തുനിന്നും ആരും വന്നതിന്റെ യാതൊരു അടയാളവും അവിടെയില്ല. ആ വീട്ടിലെ ജനാലകളോ കതകുകളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടുമില്ല. ഇപ്പോൾ അവളുടെ അമ്മയുടെ കയ്യിൽ കിട്ടിയ ആ ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. മിസ്റ്റർ റാംസി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ചെയ്യുന്ന തൊഴിലേ എനിക്ക് ബഹുമാനമാണ്, പക്ഷേ ഈ നാടിനെ ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ മകളുടെ അടുത്ത് നിങ്ങളെ ഇഷ്ടമില്ലാത്ത 2 പേരുണ്ട്. നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്ത കാര്യം നിങ്ങൾ പോലീസിനോട് പറഞ്ഞാൽ അവളുടെ തല വെട്ടിമാറ്റും. നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിപരമായി ചെയ്യാൻ ശ്രമിച്ചാൽ 99% നിങ്ങളുടെ മകൾ ജീവനോടെ ഉണ്ടാകില്ല. എന്നാൽ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ 100% നിങ്ങളുടെ മകൾ ജീവനോടെ ഉണ്ടാകും. ഞങ്ങൾക്ക് $118,000 നിങ്ങൾ തന്നാൽ നിങ്ങളുടെ മകളെ തിരികെ തരാം. ഇതായിരുന്നു ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ $118,000 എന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തതിന് കാരണം, ഈ മരിച്ച കുട്ടിയുടെ അച്ഛനായ ജോൺ ഈ സംഭവം നടക്കുന്നതിന് 1 മാസം മുൻപാണ് അയാൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും ബോണസ് ആയിട്ട് ഈ ഒരു എമൗണ്ട് കിട്ടിയത്. ഇതിലും വളരെ വിചിത്രമായ മറ്റൊരു കാര്യം, ആ ഒരു ലെറ്റർ ആ വീട്ടിലുള്ള പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതിയതാണ്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത്, ആ കില്ലർ എങ്ങനെയോ ആ വീടിനകത്ത് വന്നിട്ട് അവളുടെ റൂമിലേക്ക് കടന്നു, എന്നിട്ട് ആ ഒരു ലെറ്ററും എഴുതുന്നു. പിന്നീട് എന്തോ കാരണം കൊണ്ട് മനസ്സ് മാറുകയും അവളെ കൊല്ലുകയും ചെയ്യുന്നു. ഇതിലും ക്രൂരമായ മറ്റൊരു കാര്യം, അവളെ കൊല്ലുമ്പോൾ, ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവളുടെ വീട്ടിൽ അവളുടെ അമ്മയും അച്ഛനും സഹോദരനും എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരു കില്ലർ ലെറ്റർ എഴുതുന്നതിന് മുൻപ് 2-3 തവണ എഴുതുകയും അത് കീറിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ലെറ്ററിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിറയെ പേർ പറഞ്ഞത് അവളെ കൊന്ന കില്ലർ പോലീസിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത് എന്നാണ്. എങ്കിലും അവളെ ആര് കൊന്നു എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. അവളുടെ കുടുംബത്തിലെ എല്ലാവരെയും തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു TV പറഞ്ഞൊരു കാര്യം, അവളെ കൊന്നത് അവളുടെ അമ്മ തന്നെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി എല്ലാവരെയും ദിശ മാറ്റിപ്പിക്കുന്നതെന്നും പറഞ്ഞു. എന്നാൽ മരിച്ച കുട്ടിയുടെ തുണിയിലുണ്ടായിരുന്ന DNA ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെ DNA പരിശോധിച്ചപ്പോൾ യാതൊരു രീതിയിലും മാച്ച് ആകാത്തത് കൊണ്ട് തന്നെ ഇവളുടെ മരണത്തിനും ആ ഒരു ഫാമിലിക്കും യാതൊരു ബന്ധവും ഇല്ല എന്ന് മനസ്സിലാക്കുകയും ഈ ഒരു അന്വേഷണത്തിൽ നിന്നും അവളുടെ കുടുംബത്തെ മാറ്റി നിർത്തുകയും ചെയ്തു. ആ ഫാമിലിയിൽ ഇല്ലാത്ത മറ്റാരെങ്കിലും ആകാം ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കണം എന്ന് തീരുമാനിച്ച പോലീസ് ആദ്യം സംശയിച്ച ആൾ
ബില്ലായിരുന്നു. അത് അവരുടെ വീടിനടുത്ത് താമസിക്കുന്ന ആളായിരുന്നു. അവൾ മരിക്കുന്നതിന് 2 ദിവസം മുൻപ് അയാൾ അവളെ വന്ന് കണ്ടിരുന്നു. ചില സമയങ്ങളിൽ സാന്താക്ലോസ് വേഷം ധരിച്ച് അവളെ സർപ്രൈസ് ചെയ്യാനും വരും. അയാളുടെ മകളും ഇതുപോലെ തന്നെ 22 വർഷങ്ങൾക്ക് മുൻപ് കാണാതാവുകയും കിഡ്നാപ്പ് ചെയ്യുകയും അവരുടെ വീടിലെ ബേസ്മെന്റിൽ തന്നെ മരിച്ച രീതിയിൽ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കൊലപാതകത്തെ കുറിച്ച് അയാൾ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞൊരു കാര്യം, എനിക്കിത് വളരെ വിഷമകരമായ കാര്യമാണ്. എന്റെ ജീവിതത്തിൽ ഇവളാണ് സന്തോഷം കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോ എനിക്ക് ആരും തന്നെ ഇല്ല എന്നും പറയുന്നു. ഇയാളുടെ ഭാര്യ പറഞ്ഞൊരു കാര്യം, ചില മാസങ്ങൾക്ക് മുൻപ് ഇയാൾക്ക് ഒരു ഹാർട്ട് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മരിച്ചുപോയ കുട്ടി ഇയാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗിഫ്റ്റ് മറ്റൊന്നുമല്ല, ഒരു ഗ്ലിറ്റർ ആയിരുന്നു. ആ ഒരു ഗിഫ്റ്റ് കണ്ടതും ഇയാൾ ഭാര്യയോട് പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ആരും എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നിട്ടില്ല. ഞാൻ മരിക്കുകയാണെങ്കിലും എൻ്റെ ചാമ്പലിൽ ഈ ഒരു ഗ്ലിറ്റർ ഇടണമെന്ന് ഭാര്യയോട് പറഞ്ഞതായി ഭാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതിൽ നിന്നും ഒരു വയസ്സായ മനുഷ്യൻ തൻ്റെ മകളെപ്പോലെയാണ് അവളെയും കണ്ടിരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് പോലീസ് ആ ഒരു അന്വേഷണത്തിൽ നിന്നും അയാളെയും മാറ്റി നിർത്തി. അടുത്തത് അവരുടെ വീടിനടുത്ത് തന്നെ താമസിക്കുന്ന ഒലീവിയ എന്ന പെൺകുട്ടിയാണ്. അവളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് സംശയിക്കുന്നതെന്ന് ചോദിച്ചാല് അവളുടെ ബാഗിൽ നിന്നും മരിച്ച ആ ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒലീവിയ 2016 കുട്ടികളെ ഉപയോഗിച്ച് മോശമായ സിനിമ എടുത്തതിന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 2001 മയക്കുമരുന്ന് കടത്തിയതിനും അറസ്റ്റ് ചെയ്യുന്നു. ഈ കുട്ടിയുടെ ഫോട്ടോ അവളുടെ ബാഗിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചതിന് അവൾ പറഞ്ഞ മറുപടി, അവളെ എനിക്ക് നന്നായി അറിയാം, അവളുടെ മരണം എനിക്ക് താങ്ങാനാകാത്ത ദുഃഖം തന്നു, അതുകൊണ്ടാണ് അവളുടെ ഫോട്ടോ ഞാൻ വച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇതിൽ മറ്റൊരു വിചിത്രമായ കാര്യം, ഒലീവിയുടെ ഫ്രണ്ടായ ഒരാൾ പത്രപ്രവർത്തകരോട് ഒരു റിപ്പോർട്ട് കൊടുത്തു. ഈ കൊലപാതകം നടന്ന അന്നത്തെ ദിവസം ഒലീവിയ തനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ആ ഒരു കോളിൽ ഒലീവിയ താനൊരു ചെറിയ കുട്ടിയെ അടിച്ചു എന്ന കാര്യം 2 തവണ പറഞ്ഞുവെന്നും അയാൾ പറയുന്നു. ഇത് സംഭവിച്ചതും ഈ കൊളറോഡോ എന്ന സിറ്റിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ FBI കൊളറോഡോ സിറ്റിയിൽ ഈ ഒരു കൊലപാതകം നടന്ന അന്നത്തെ ദിവസം ഏതെങ്കിലും കുട്ടി മർദ്ദിക്കപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുണ്ടോ എന്ന് നോക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള റെക്കോർഡൊന്നും തന്നെ അവർക്ക് കിട്ടിയില്ല. കൂടാതെ ഈ ഒലീവിയ തൻ്റെ അമ്മയെ 1 തവണ ടെലിഫോൺ വയർ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഈയൊരു മെത്തേഡാണ് ഇവിടെ ഈ ഒരു കുട്ടിയെയും കൊല്ലാനായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നും അവളുടെ ഫ്രണ്ട് പറയുന്നു. ഇത്രയും എവിഡൻസ് ഉണ്ടായിരുന്നിട്ട് കൂടിയും ഒലീവിയുടെ DNA കുട്ടിയുടെ വസ്ത്രത്തിൽ നിന്നെടുത്ത DNA മാച്ച് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെ ഇവൾ കൊന്നിട്ടുണ്ടാവുക ഇല്ല എന്ന് കരുതി ഈ ഒരു കേസ് അന്വേഷണത്തിൽ നിന്നും ഇവളെയും മാറ്റി നിർത്തുന്നു. ലാസ്റ്റായി 2006 ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. അയാളുടെ പേര് ജോൺ. മരിച്ച കുട്ടിയുടെ എലമെന്ററി ടീച്ചറായിരുന്നു. എങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, മൈക്കിൾ എന്ന ജേർണലിസ്റ്റ് തുടർച്ചയായിട്ട് 4 വർഷം ഇയാൾക്ക് ഇമെയിൽ ചെയ്തിരുന്നു. അങ്ങനെ ഇയാളുമായി ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കുകയും അതിനുശേഷം മരിച്ചുപോയ ഈ ഒരു കുട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു. അതിലൂടെയാണ് പല ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളും അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ആ ഒരു ഇമെയിലിൽ കൊലപാതകം നടന്ന അന്ന് ജോൺ ആ കുട്ടിയെ എന്ത് ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത്, ആ റൂമിൽ നിന്നും അവളെ ബേസ്മെന്റിലേക്ക് തൂക്കിക്കൊണ്ടുവന്നപ്പോൾ അവൾ ഉറക്കത്തിലായിരുന്നു. എന്നാൽ ബേസ്മെന്റിൽ വന്ന ഉടനെ തന്നെ അവൾ എഴുന്നേൽക്കുകയും ഞാൻ എവിടെയാണ് എന്ന് ചോദിക്കുകയും ചെയ്തു. അതിന് നീ നിന്റെ വീടിന്റെ ബേസ്മെന്റിൽ തന്നെയാണ് ഉള്ളത് എന്നും ജോൺ മറുപടി പറഞ്ഞു. പോലീസ് ഉടനെ തന്നെ ജോണിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ബാങ്കോക്കിൽ വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഈ കേസ് അന്വേഷിച്ച ഒരു അധികാരി പറഞ്ഞത്, ഇയാൾ കൊലപാതകം നടന്ന സ്ഥലത്ത് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞതിനും കൊലപാതകം നടന്ന സ്ഥലത്ത് ഉള്ളതിനും യാതൊരു മാച്ചുമില്ല. കാരണം കൊലപാതകം നടന്ന സ്ഥലത്ത് 2 പേരുടെ ഫുട് പ്രിന്റ്സ് ഉണ്ടായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്ത 18 മണിക്കൂറിൽ അയാളല്ല കൊലപാതകം ചെയ്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഈ കൊലപാതകം നടന്ന അന്ന് ഇയാൾ ഈ നാട്ടിൽ തന്നെ ഇല്ലായിരുന്നുവെന്ന് ഞങ്ങൾ കൺഫേം ചെയ്തു എന്നും ആ ഒരു അധികാരി പറയുന്നു. ഇപ്പോഴാണ് ഈ ഒരു കേസിലെ വലിയൊരു ട്വിസ്റ്റ് തന്നെ സംഭവിക്കുന്നത്. DNA എക്സ്പേർട്ടായ ഡോക്ടർ ഹെൻറി അവളുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ DNA ഒരുപാട് ദിവസം റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റിസർച്ചിന് അവസാനം ഈ ഒരു DNA ആ വസ്ത്രം മാനുഫാക്ചർ ചെയ്തപ്പോഴേ അതിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് പറഞ്ഞത്. അത് കൺഫേം ചെയ്യാനായി ഓപ്പൺ ചെയ്യാത്ത ഒരു ബോക്സിനുള്ളിൽ നിന്നും ഒരു വസ്ത്രം എടുക്കുകയും അതിൽ നിന്നും ഒരു DNA കണ്ടുപിടിച്ച് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു തെളിവ് കിട്ടിയതോടുകൂടി പോലീസ് പറഞ്ഞത്, ഈ DNAക്കും ഈ ഒരു കേസിനും യാതൊരു ബന്ധവും ഇല്ല എന്നാണ്. എന്നാൽ ഈ ഒരു നിഗമനത്തിന് അവസാനം ഈ ഒരു കേസിനെ വീണ്ടും ഒരുപാട് കുരുക്കുകൾ വീഴുകയാണ് ചെയ്തത്. കാരണം സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത 6 പേരെയും DNA മാച്ചാകത്തിന്റെ പേരിൽ മാത്രമായിരുന്നു ആ ഒരു കേസിൽ നിന്നും മാറ്റിവെച്ചത്. അങ്ങനെയാണെങ്കിൽ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ഈ 6 പേരിൽ ആര് വേണമെങ്കിലും ആകാം ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുക. എന്നാൽ ഇപ്പോഴും ഈ ഒരു കേസ് അൺസോൾവ്ഡ് ആയി തന്നെ നിലനിൽക്കുന്നു.
അവളെ കൊന്നത് ആരാണ് എന്ന് ഇതുവരെയും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റായി ചേർക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.